ഹലോ, എവിടെയാണ് എല്ലാവരും? ഞാനേ ലുലുലു പോയി തളന്താസന്മാരെ നടന്ന് മടുത്ത അതിനകത്തൊക്കെ നടന്ന്. ഞാൻ രണ്ട് സാധനം വാങ്ങിയിട്ട് 300 രൂപ കൊണ്ടുപോയേ. ഞാൻ 3000 രൂപയുടെ സാധനം വാങ്ങി തിരിച്ചു വന്നു. ഏതാണ് മാജിക്? മാജിക്? ആ കണ്ടു തണ്ടടേ, ഷൂ മേടിച്ചിരണം. തണ്ടടേ, ഇതെനിക്ക് വെള്ള ചുരിദാറിൻ്റെ കൂടെ ഇടാനും ബ്ലാക്ക് ചുരിദാറിൻ്റെ കൂടെ ഇടാം, ആഷ് കളർ ചുരിദാറിൻ്റെ കൂടെ. അങ്ങനെ ഞാനൊരു വെള്ള ചപ്പൽ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും മേടിച്ചു തന്നു ഞാൻ. പിന്നെ ഇത് മേടിച്ചെന്ന് പറഞ്ഞാൽ ലൈല ജോർജ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ വായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ലൈല ജോർജ് പറഞ്ഞു, നീ എടുക്കടി. പിന്നെ എനിക്ക് പൈസ തന്നാൽ നീ കിട്ടുമ്പോൾ നീ എടുക്കുന്നു, വേണ്ട വേണ്ടെന്നൊക്കെ ഞാൻ ആകുന്ന പറഞ്ഞത് നീ എടുക്കുന്നു. അങ്ങനെ ഞാൻ എടുത്തോ ദാസ ഇവിടെ വന്ന്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ബോബൻ ഇവിടെ വന്നെല്ലാം കറിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ബോബൻ നേരത്തെ വരുന്നു. അപ്പോൾ എന്താണെന്നറിയോ, നേരത്തെ വരുന്നു, ഭയങ്കര സ്നേഹപ്രകടനം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് പുറത്ത് പോകാം, നമുക്ക് സാധനം മേടിക്കാം. മാസത്തെ ഈ മാസം 10-ാം തീയതി അല്ല 5-ാം തീയതി സാധനം കിട്ടുന്നത്. അപ്പോൾ സാധനം മേടിച്ചിട്ടില്ല, അപ്പോൾ സാധനങ്ങളൊക്കെ തീർന്നിരിക്കും. അപ്പോൾ സാധനം മേടിക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഈ സൂപ്പർ മാർക്കറ്റിൽ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചതാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഈ മനുഷ്യനെ ഇത്രയൊക്കെ മാറ്റം എങ്ങനെ വരും? ഭയങ്കര സ്നേഹം, മോൾ എന്ത് വേണം മേടിച്ചോ. അപ്പോൾ എന്താന്നാ? അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഒരു സോഡ മേടിക്കുന്നുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം മേടിക്കുന്നുണ്ട് അവിടുന്ന്. സംശയം, അങ്ങനെ കുടിക്കത്തൊന്നുമില്ല അങ്ങനെ പുള്ളിക്കാരൻ, വല്ല കമ്പനി കൂടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ, പക്ഷേ എങ്കിലും അങ്ങനെ വല്ലവരും വന്നാൽ ഗസ്റ്റ് വന്നാൽ കൂടെ ഇരുന്ന് കുടിച്ചോളൂ. ഒറ്റയ്ക്ക് കുടിക്കുന്ന അങ്ങനെ സ്വഭാവം ഇല്ല പുള്ളിക്ക്. അപ്പോൾ ഞാൻ ഒക്കെ എന്താണെന്നറിയോ, മേളിൽ ഒരു കൂട്ടുകാരെല്ലാം കൂടെ ടെറസിൻ്റെ മേളിൽ, ഈ ഫ്ലാറ്റിൻ്റെ മേളിൽ, ഇവിടുത്തെ ഫ്ലാറ്റിൽ കുറേ എണ്ണം ഉണ്ട്. അവന്മാരെല്ലാം കൂടെ കൂടുവാണ്, കള്ളന്മാരെല്ലാം കൂടെ. അതിന് പോകാൻ വേണ്ടി എന്നെ സോപ്പിടുവാണ് എൻ്റെ ചങ്കുകളെ, എൻ്റെ ദാസന്മാരെ. അതിനായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഞാനപ്പോൾ കയറി ഇവിടെ വന്നറിയാൻ എനിക്ക് ലൈല ചെരുപ്പ് മേടിച്ചെന്ന് എനിക്ക് ആ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരൊറ്റ വെട്ട് കൊടുത്ത് സാമാൻ, അതായത് എൻ്റെ പ്രസ്ഥാനത്തിട്ടു കൊടുക്കുമ്പോളെ അപ്പം തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു. രക്ഷപ്പെട്ട് ഞാൻ ഇങ്ങനെ. പക്ഷേ എനിക്ക് കുടിക്കുന്നത് ഇഷ്ടമല്ല. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ നമ്മുടെ ആണുങ്ങൾ കുടിക്കുന്നത്. ചിലരാണ് പെണ്ണൊക്കെ ഒരുമിച്ചിരുന്ന് കുടിക്കും, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ എനിക്കും അത്ര ഇഷ്ടമല്ലടാ. എനിക്ക് കുട്ടിക്ക് ഏത് സിഗരറ്റ് വലിക്കുന്ന അത്രയ്ക്ക് കൂട്ടി പിടുത്തമല്ല. അങ്ങനെ പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞ് വേഗം ഒന്ന് കഞ്ഞി വെച്ചു, ചോറ് എനിച്ച് കഞ്ഞി കുടിക്കാൻ നിർത്തി ഞാൻ വൈകുന്നേരം. ചോറ് വെച്ചു, പിന്നെന്തുവായിരുന്നു, ചെമ്മീനില്ല, ചെമ്മീൻ നന്നായിട്ട് കിള്ളി, ചെറിയ ചെമ്മീൻ കിള്ളി ഞാൻ. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ശകലം മല്ലിപ്പൊടി, പെരിഞ്ചീരക, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം പെരട്ടി വെച്ചിരിക്കുക. നാളെ രാവിലെ ചീനച്ചട്ടി എടുത്ത് വെക്കുക, കരിവേപ്പിലയും തേങ്ങാക്കൊത്തും ഇട്ട്. ഞാൻ എനിക്ക് ഈ റോസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. കരിവേപ്പിലയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ആയിട്ട് ഇത് കുഴച്ചിട്ട് ഞാൻ ഊരേ വരും. ചെമ്മീൻ്റെ ഒപ്പം തന്നെ ഈ തേങ്ങാക്കൊത്ത് ഉൾപ്പെടെ എല്ലാം കൂടെ കുഴയ്ക്കും. നല്ലതായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കുഴച്ചിട്ട് ഈ തിളച്ച എണ്ണയിലോട്ട് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് വരുത്തും. ഓവറായിട്ട് മൂക്കരുതും, ചെമ്മീൻ ടേസ്റ്റ് പോവും. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് ഡൊളിയ ചോറുണ എന്താ ടേസ്റ്റ് എന്ന് പറയാം. അത് മാത്രം ചൂട് ചോറുമായിട്ട് തിന്ന് നോക്കിയാൽ, വേണമെങ്കിൽ ഇച്ചിരി മോര് കാച്ചിത് വെച്ചു, അടിപൊളിയാണ്. സൂപ്പറാണ് ഒളിയ, സൂപ്പർ. വെള്ളച്ചാറൊക്കെ ആയാലും മതി. അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചു. കോവക്ക എടുത്ത് അരിഞ്ഞ് വെച്ചു. നാളെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ മോര് കാച്ചിയത് ഇരിപ്പുണ്ട്, കടുക് മാങ്ങ ഇരിപ്പുണ്ട്, നെല്ലിക്ക അച്ചാർ ഇരിപ്പുണ്ട്, അമ്പഴങ്ങ അച്ചാർ ഇരിപ്പുണ്ട്. നിങ്ങൾ വന്നാൽ ഞാനിത് അച്ചാറുകളൊക്കെ തരാം കേട്ടോ. എൻ്റെ വീട്ടിൽ വന്ന് എപ്പോഴും കാണും. എന്നിട്ട് ഇത് ഏതെങ്കിലും ആയിട്ട് തട്ടും, നാളെ കൊടുത്തു വിടും. ഇത്രയൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഇന്ന് ദോശയ്ക്ക് ഉഴുന്നില്ലായിരുന്നല്ലോ, അതൊക്കെ നേരത്തെ സെറ്റാക്കി ഉഴുന്നൊക്കെ വെച്ചു. അങ്ങനെ അരച്ചൊക്കെ വെച്ചു. ഓ, കൈ ചൊറയുന്നു, കാശി വരാൻ ഇരിക്കും. ഓ, കാശേ വരൂ, കാശേ വരൂ, കാശേ വരൂ, ലുലു പോകാം, ലുലു പോകാം. എനിക്ക് ലുലു ഭയങ്കര ഇഷ്ടം കേട്ടോ. പോകുന്ന ഒരു നമുക്കൊരു റിലാക്സ് കിട്ടും. അത് കണ്ടായി വലിയ സാധനങ്ങളൊന്നും മേടിക്കുന്നത്, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്, ഒരു രസമാണ്. അതുകൊണ്ട് പറഞ്ഞൊക്കെ ഒരു തമാശയായി പറയുന്നതാണ്. നിങ്ങളിനി എന്നെ കിറത്തിനകത്ത് കയറി ഓ നിനക്ക് അങ്ങനെയാണ്, നിനക്ക് പൊങ്ങച്ചാണ്, നിനക്ക് ഇങ്ങനെയൊന്നും പറയല്ലേ. ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. ചിലരുണ്ട് ഇത്ര പൈസ ഉണ്ടെങ്കിലും സന്തോഷിക്കത്തില്ല. അവരാ പൈസയെല്ലാം ബാങ്കിലിട്ടിട്ട് വെറുതെ മുളകടിച്ചിരുന്ന, അങ്ങനെ എൻ്റെ അടുത്തൊക്കെ കുറേ ടീമുകളുണ്ട്.
നല്ലൊരു വസ്ത്രം ഉടുക്കത്തില്ല, ഒരു സിനിമ കാണത്തില്ല, നല്ല ഭക്ഷണം കഴിക്കത്തില്ല, പിന്നെ ഒരു ടൂറിന് പോകത്തില്ല, ഒരു അമ്പലത്തിലും പോകത്തില്ല, പള്ളിയിലും പോകത്തില്ല, എങ്ങും പോകത്തില്ല, അടിഞ്ഞു കിടക്കുന്നു. പൈസയുടെ ബുദ്ധിമുട്ടൊന്നുമല്ല. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബില്ല, മനസ്സിലായി? ലൈഫ് വെറുതെ കളയുന്നു. ഓരോ ദിവസവും നമ്മൾ വെറുതെ ഓരോ നിമിഷവും കളയല്ലോ. ഞാൻ പറയുന്നത് അതാണ്. ഇന്ന് കിട്ടുന്ന ഈ ദിവസം നാളെ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. ഈ സമയങ്ങളൊന്നും നമുക്ക് നാളെ കിട്ടത്തില്ല. നമ്മൾ വയസ്സായി വടിയും കുത്തിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നല്ല കാലങ്ങളും നമ്മുടെ യൗവനവും നമ്മുടെ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയല്ലോ, അന്ന് നമ്മൾ സുഖിച്ചില്ലല്ലോ, സന്തോഷിച്ചില്ലല്ലോ, ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ടി വരരുത്. അങ്ങനെ ഒത്തിരി പേരെ എനിക്കറിയാം കേട്ടോ, ഒത്തിരി പേരെ എനിക്കറിയാം അങ്ങനെ ഇന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരെ. നമ്മുടെ മക്കളൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നതാണപ്പോൾ ഇതനുഭവിക്കാത്തവരുണ്ടല്ലോ. ഈ വടിയും കുത്തിച്ചിടിപ്പിടിച്ച് ഇതെല്ലാ സൗകര്യങ്ങളുണ്ട്, അതൊന്നും അവർ യൂസ് ചെയ്യാതിരുന്നിട്ട് ഈ വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്ന ചില ടീമുണ്ട്, വയ്യാതായി ഇട്ടിരിക്കുന്നുണ്ട്. അവർക്ക് മക്കൾ സുഖിക്കുന്നതാണ്, അപ്പോൾ ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്കും അതേപോലൊരു പ്രായം ഉണ്ടായിരുന്നു. ഏതൊക്കെ ഏത് കൂലിപ്പണിക്കാരനാണെങ്കിലും ഒരു ആനന്ദിക്കാനൊരു സമയം കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത്. സന്തോഷിക്കാനൊരു സമയം, അതാണ് ഞാൻ പറയുന്നത്. ശനിയാഴ്ച ഫാമിലിയായിട്ട് കൂടണം, ഒരുമിച്ചൊന്ന് പുറത്ത് പോകണം, ഓട്ടോറിക്ഷയിൽ പോകണമെങ്കിൽ പോവാം, നമ്മുടെ പൈസ അനുസരിച്ച് നമുക്ക് കാറിൽ പോകടെ പോകാം, നമുക്ക് ബസ്സിൽ പോകണേ പോകാം, നമുക്ക് നടന്നു പോകണമെങ്കിൽ പോകാം. നമ്മുടെ വരുമാനം അനുസരിച്ചുള്ളൊരു സുഖവും സന്തോഷവും നമുക്ക് നമ്മൾ കണ്ടെത്തണം. പിന്നെ ഓരോ സ്ത്രീകളോടും എനിക്ക് പറയേണ്ടത്, നമുക്ക് സന്തോഷമൊന്നും ആരും കൊണ്ടുതരത്തില്ല. നമ്മുടെ ഭർത്താവ് കൊണ്ടുതരത്തില്ല, മക്കളും കൊണ്ടുതരത്തില്ല. നമ്മൾ സന്തോഷിക്കാനുള്ള സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിച്ചോണം. നമ്മൾ സന്തോഷിച്ചു എന്ന് ആരും ചോദിക്കത്തില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മളോട് ആരും ചോദിക്കത്തില്ല, സത്യമായിട്ടും ചോദിക്കത്തില്ല. നമ്മൾ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യാനാണ് നമ്മളിങ്ങനെ വിഴിപ്പലക്കി അവസാനം നമ്മുടെ മുഖം ഒന്ന് വാടിയപ്പോൾ ആരും ചോദിക്കത്തില്ല. നമ്മൾ കൂറേ ഇരുന്ന് ആരും ചോദിക്കത്തില്ല. ഇതൊക്കെ നമ്മൾ തന്നെയാണ്, ഈ ഉത്തരവാദിത്വം നമ്മളെ തന്നെ ഇരിക്കുന്ന കാര്യമാണ്, ഈ സന്തോഷിക്കേണ്ട കാര്യം. ഞാനങ്ങനെയാണ്, ഒരു വിടവ് കിട്ടിയാൽ അതിനെ ആഘോഷമാക്കാൻ ഞാൻ നോക്കും. എന്തെങ്കിലും ഇതിൽ സന്തോഷിക്കാൻ പറ്റിയാൽ ഞാൻ സന്തോഷിക്കാൻ നോക്കും. അത് കണ്ടിട്ട് മറ്റുള്ളവർ ഇരുന്ന് കുശുമ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഏത് സാഹചര്യത്തെയും അതിനെ സന്തോഷം എൻ്റെ കൂടെയുള്ളവരെ അങ്ങനെയാക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ വരുന്നവർ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടല്ലോ, എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. സത്യം ഞാനൊരു ഇൻറ്റിമേറ്റായിട്ട് സഹകരിക്കുന്ന കുറച്ച് ആളുകളിവിടെ ഉണ്ട്. അവരൊക്കെ നാളെ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരി വരും കുമ്പളത്തുള്ള, അവളെൻ്റെ എൻ്റെ സിംഗിൾ എനിക്ക് എളുപ്പം എത്രയെങ്കിലും എത്രയും വന്ന് എൻ്റെ അടുത്തോട്ടൊന്ന് ഒരു ദിവസം വന്നിരിക്കാനാ തോന്നുന്നു പറയും. അങ്ങനെ എൻ്റെ വ്യൂവേഴ്സൊക്കെ എന്നെ പരിചയപ്പെട്ടുമ്പോൾ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വരാൻ കേട്ടോ ഓരോരുത്തർക്ക്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരില്ലേ, എനിക്ക് ഭക്ഷണം ചെയ്ത് തരാൻ ഭയങ്കര പാടായിരിക്കും. ഇടക്കിടക്ക് ഓരോരുത്തർ വരും, നേരത്തെ ഇൻഫർമേഷൻ തന്നാൽ ഞാനതനുസരിച്ച് കൈകാര്യം ചെയ്യും. നമുക്ക് വെറുതെ ലുല്ലൊക്കെ പോയി കറങ്ങി നല്ല രസമല്ലേ, ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ. അതിലൊന്നും ഒരു കഥയും ഒരു കാര്യവുമില്ല. എൻ്റെ ദൈവം, എൻ്റെ ഗുരുവായൂരപ്പ, അങ്ങനെ ഒരു നല്ല കാലമൊക്കെ ഉണ്ടായിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഇങ്ങനെ സ്നേഹിക്കാനും സന്തോഷിക്കാനും ഇതൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ആ സുബീനെയൊക്കെ ഓർത്തേ, ഞാനൊരു പ്രാവശ്യം സുബീയെ എന്താണ് ഏത് സ്ഥലത്തിൻ്റെ പേര് ശര വെള്ളക്കാന്തായിരുന്ന റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയി ഭക്ഷണത്തിൽ. അവിടെ ഭയങ്കര ആളാണ്, നല്ല രുചി, എനിക്ക് അവിടുത്തെ ഭക്ഷണം ഇഷ്ടമാണ്. തറവാടെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ നല്ലത്. ഞാൻ അവിടെ രണ്ട് പോയി, അവിടെ രണ്ട് പോയി. എനിക്ക് വെള്ളക്കാന്തരി കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഭക്ഷണം തയ്ക്കുമ്പോൾ സുബി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മരിക്കുന്നതിൻ്റെ ഒരു കുറച്ച് നാൾ മുമ്പ്, ഒരു ഏറ്റവും അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒട്ടത്ത് സുബിയിൽ ലൈവിൽ സുബിയെ കണ്ടതാണ്. എന്തൈവമേ, അപ്പം മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. ഞാൻ ഇപ്പോഴും റെഡ് ചുരിദാറൊക്കെ ഇട്ട് നല്ല മിട്ടിക്കായിട്ട് ഒരുങ്ങിയാണ്, ചിരിയാണ് പുള്ളിക്കാരി, നമ്മളെ കണ്ട് ചിരിക്കുവാണ്. അപ്പോൾ അതൊക്കെണ്ട നമുക്ക്, അപ്പോൾ നമുക്ക് എവിടെ വെച്ചും നമ്മുടെ ലൈഫ് തീർന്നു പോകാം. അപ്പോൾ നമ്മളങ്ങനെ കിട്ടുന്ന ഒരു സമയവും ആ പുള്ളിക്കാരി എല്ലാ സന്തോഷവും എനിക്ക് തോന്നുന്നു. പുള്ളിക്ക് പ്രത്യേകിച്ചൊരു കുടുംബജീവിതം ഉണ്ടായിട്ടില്ലെന്നാണ്, ബാക്കി സന്തോഷമൊക്കെ പുള്ളി അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫാമിലിയായിട്ടൊക്കെ നല്ല സന്തോഷം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ സന്തോഷിക്കണം, നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം കേട്ടാ എല്ലാവരും. ഞാനങ്ങനെ ചിരിച്ചും പാട്ടുപാടി ഏത് ടെൻഷനെയും ഓവർകം ചെയ്ത് പോകും. ഞാനത് നിനക്ക് അഞ്ച് മിനിറ്റിക്കുള്ളൊന്നും വെക്കത്തൊന്നുമില്ല. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. കാശുള്ളവൻ അവൻ്റേതായ പ്രശ്നമുണ്ട്, കാശില്ലാത്ത ഇങ്ങേറ്റം ഉള്ളവന് പോലും പ്രശ്നമുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു സന്തോഷം കണ്ടെത്തണം കേട്ടാ എല്ലാവരും. ഞാനൊരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ ഇച്ചിരി കഴിഞ്ഞാൽ ഒന്നുകൂടെ വരും, ഒരു ഷോർട്സ് ആയിട്ടെങ്കിലും വരും. ബോബൻ ചേട്ടൻ ഫിറ്റായിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ഇതിനടുത്ത് പിടിച്ചിടും. ഫിറ്റൊന്നും ആകത്തില്ല, ഒരിക്കലും നുള്ളു നുള്ളു കുടിച്ചോണ്ട് വരും. എനിക്ക് കുടിച്ചിട്ട് ഇങ്ങനെ ഫിറ്റാകുന്നവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എൻ്റെ ആളെയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൻ കുടിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും അവൻ തരും. ഞാൻ സത്യം, ഞാൻ ഇവിടുന്ന് ചിലപ്പോൾ അവനെ വിളിക്കുമ്പോൾ വിനീഷയുടെ എന്നോട് കൂടെ ഓക്കെ എന്തോ ഓക്കെ അങ്ങനെ ഇങ്ങനെ ഓക്കെ എപ്പോൾ വരും ഇങ്ങോട്ട് വരുന്ന എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കറിയാം അല്ല സംസാരമില്ല സംസാരിക്കുമ്പോൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ എടാ പോയി എനിക്ക് ഇച്ചിരി പൈസ വേണമല്ലോ വെറുതെ ചോദിക്കുന്നത് എത്ര വേണം
പത്ത് രൂപ എന്ന് പറഞ്ഞാലും 15 തന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ സാധിക്കും. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അവൻ അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് തരും, ഇല്ല അവൻ ആരെങ്കിലും കടം മേടിച്ച് തരും. എനിക്ക് ഭയങ്കര അത് പോരാ, എൻ്റെ വെണ്ണമളയിപ്പോൾ കെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, അങ്ങനത്തെ കുറേ പോവലും വെള്ളം അടിച്ചാൽ നല്ലതാണ്, ഇച്ചിരിയെങ്കിലും അടിച്ചിട്ടുള്ളെങ്കിൽ നല്ലതാണ്. പക്ഷേ എങ്കിൽ എനിക്ക് വെള്ളം അടിക്കുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ, എല്ലാ ഭാര്യമാർക്കും അങ്ങനെയായിരിക്കും അല്ലേ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഈ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നേരത്തെ കിടന്നുറങ്ങാനുള്ള ചിട്ടവട്ടം കൊണ്ട് അവരുടെ നേരത്തെ ഉണരുക, 10:30 മണിയാകുമ്പോൾ കിടന്നുറങ്ങാൻ നോക്കുക, അവരുടെ നേരത്തെ എഴുന്നേക്കാൻ നോക്കുക, സത്ചിന്തകളോടുകൂടി ഇന്ന് കിടന്നുറങ്ങുക. കിടന്നുറങ്ങുന്ന സമയത്ത് മോശം കാര്യങ്ങളൊന്നും കാണരുത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കാണാവുള്ളൂ. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, നാളെ നല്ലൊരു പ്രഭാതം തരാൻ, നാളെ നല്ലൊരു പുലരി തരാൻ, എന്നിട്ട് നാളെ സന്തോഷത്തോടെ എന്നിട്ട് രാവിലെ ജോലിയൊക്കെ ചെയ്ത് പഠിക്കുന്നവരാരും പഠിക്കുക, ജോലിക്ക് വന്നിട്ട് ജോലിക്ക് പോവുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടാ. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ കമൻറ്റുകളെല്ലാം ഞാൻ കാണുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇനി കമൻറ്റിന് എല്ലാം റിപ്ലൈ ഇടാൻ പോവുകയാണ്. ഈ സമയത്തിന് ഞാനത് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ രാവിലെ കമൻറ്റ് റിപ്ലൈ ഇടൽ നിർത്തി. ചില നെഗറ്റീവ് കമൻറ്റ് ആകുമ്പോൾ എനിക്ക് അന്ന് മുതൽ അത് അപ്പം മുതൽ എൻ്റെ തലയിൽ കുറച്ച് സമയം അത് ഒന്ന് കയറിയിരിക്കും, അത് ശരിയല്ലല്ലോ. ഈ ചിലർ ഈ അഡൻസുള്ളികളായിട്ടുള്ള വാക്കുകൾ പറയുന്നു, അഡൻസുള്ളി എന്നല്ലേ പറയുന്നത്, ഈ സെക്സ് പോലത്തെ വാക്കുകളൊക്കെ എനിക്ക് നാണയില്ലേ, വേറെ പണി നല്ല വാക്കുകളൊക്കെ പറ. എൻ്റെ ചങ്കുകളെ നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ എന്താണോ അവനവൻ ചെയ്യുന്ന കർമ്മം, നല്ല വാക്കുകളും പ്രവൃത്തികളും ചെയ്യുന്ന ആരാണോ അവർക്ക് ആ നന്മകൾ വന്നു ചേരുക. നിങ്ങൾ മറന്നുപോകരുത്, നമ്മൾ ആരെയും മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കുക, അത് വലിയൊരു വലിയൊരു കാര്യമാണ്, വലിയൊരു കാര്യം. ജീവിതത്തിൽ വലിയ വലിയ നന്മകൾ വന്ന് നമ്മുടെ കൂടെ വന്ന് ചേരും, അത് മറന്നു പോകരുത്. ഒരു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ടൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കരുത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുക, അപ്പോൾ ആ സന്തോഷം നമുക്കും വരത്തുള്ളൂ കേട്ടാ.